ഇന്ന് നമുക്ക് മഴവില്ലിനെയും മഴവില്ലിന്റെ സവിശേഷതകളെയും കുറിച്ച് നോക്കാം മഴവില്ല് ഉണ്ടാകുവാൻ കാരണമാകുന്ന പ്രതിഭാസം പ്രകീർണനം മഴവില്ല് ഉണ്ടാകുവാൻ കാരണമാകുന്ന പ്രതിഭാസമാണ് മഴവിൽ ഉണ്ടാകുന്നതിനുള്ള മറ്റു കാരണങ്ങൾ അപവർത്തനം പൂർണാന്തരിക പ്രതിപഥനം ഉണ്ടാകുന്നതിനുള്ള മറ്റു കാരണങ്ങളാണ് അപവർത്തനവും പൂർണാന്തരിക പ്രതിപഥനവും മഴവില്ലിൻ്റെ ആകൃതി അർദ്ധവൃത്താകൃതി മഴവില്ലിൻ്റെ ആകൃതി അർദ്ധ വൃത്താകൃതി മഴവില്ലിൽ ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന ഘടകവർണം ചുവപ്പ് മഴവില്ലിൽ ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന ഘടകവർണം ചുവപ്പാണ് മഴവില്ലിൻ്റെ മധ്യത്തിലുള്ള ഘടകവർണം പച്ച മഴവില്ലിൻ്റെ മധ്യത്തിലുള്ള ഘടകവർണം പച്ച മഴവില്ലിൽ ഏറ്റവും താഴെയായി കാണപ്പെടുന്ന ഘടകവർണം വയലറ്റ് മഴവിലിൽ ഏറ്റവും താഴെയായി കാണപ്പെടുന്ന ഘടകവർണ്ണമാണ് വയലറ്റ് മഴവില്ലിൽ വയലറ്റ് കാണുന്ന കോൺ നാൽപ്പതേ പോയിൻറ്റ് എട്ട് ഡിഗ്രി മഴവില്ലിൽ വയലറ്റ് കാണുന്ന കോൺ നാൽപ്പതേ പോയിൻറ്റ് എട്ട് ഡിഗ്രിയിലാണ് മഴവില്ലിൽ ചുവപ്പ് കാണുന്ന കോൺ ണ്ട് പോയിൻറ്റ് എട്ട് ഡിഗ്രി മഴവില്ലിൽ ചുവപ്പ് കാണുന്ന കോൺ നാൽപ്പത്തിരണ്ട് പോയിന്റ് എട്ട് ഡിഗ്രി സൂര്യന്റെ സൂര്യൻ്റെ എതിർദിശയിലാണ് മഴവില്ലുണ്ടാകുന്നത് സൂര്യൻ്റെ എതിർ ദിശയിലാണ് മഴവില്ലിന്റെ ഭാഗം കൂടുതലായി ദൃശ്യമാകുന്നത് സൂര്യൻ ചക്രവാളത്തോട് അടുത്തു നിൽക്കുമ്പോഴാണ് മഴവില്ലിൻ്റെ ഭാഗം കൂടുതലായി ദൃശ്യമാകുന്നത് സൂര്യൻ ചക്രവാളത്തോട് അടുത്തു നിൽക്കുമ്പോഴാണ് മഴവില്ലെ അദൃശ്യമാകുന്നത് സൂര്യൻ ചക്രവാളത്തിൽ നിന്ന് വളരെ ഉയരത്തിലായിരിക്കുമ്പോഴാണ് മഴവില്ല് അദൃശ്യമാകുന്നത് സൂര്യൻ ചക്രവാളത്തിൽ നിന്ന് വളരെ ഉയരത്തിലായിരിക്കുമ്പോഴാണ് കിഴക്ക് ഭാഗത്ത് സൂര്യനുള്ളപ്പോൾ മഴവില്ല് രൂപപ്പെടുന്നത് പടിഞ്ഞാറ് ഭാഗത്താണ് കിഴക്ക് ഭാഗത്ത് സൂര്യനുള്ളപ്പോൾ മഴവില്ല് രൂപപ്പെടുന്നത് പടിഞ്ഞാറ് ഭാഗത്താണ് വിമാനത്തിൽ നിന്ന് നോക്കിയാൽ മഴവില് കാണപ്പെടുന്നത് വൃത്താകൃതിയിലാണ് വിമാനത്തിൽ നിന്ന് നോക്കിയാൽ മഴവില്ല് കാണപ്പെടുന്നത് വൃത്താകൃതിയിലാണ്